ഗർഭകാലത്തുണ്ടാകുന്ന ലഹരി ഉപയോഗം അമ്മയെയും കുഞ്ഞിനെയും വളരെ മോശമായി ബാധിക്കുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങി ഗർഭകാലത്ത് അമ്മ ഉപയോഗിക്കുന്ന ഓരോ ലഹരി പദാർത്ഥവും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ വളരെയധികം മോശമായി തന്നെയാണ് ബാധിക്കാറ്. ഗർഭകാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള ലഹരി ഉപയോഗം കുഞ്ഞിൻ്റെ ജനന വൈകല്യത്തിനുള്ള സാധ്യത കൂട്ടുകയും കുഞ്ഞിൻ്റെ ഹൃദയം, തലച്ചോറ് തുടങ്ങി വിവിധ അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അകാല ജനനത്തിനുള്ള സാധ്യത കൂട്ടുകയും ഇവിടെ പൂർണ്ണ വളർച്ച എത്താതെ ഒരു കുഞ്ഞ് ജനിക്കുകയും ഇങ്ങനെ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് അവർക്ക് പ്രത്യേക കെയറും പ്രൊഫഷണൽ ഹെൽപ്പും ആവശ്യമായും വന്നേക്കാം. ഇതുകൂടാതെ കുഞ്ഞുങ്ങളിൽ നിരവധി കൊഗ്നിറ്റീവ് ബിഹേവിയറൽ ഇഷ്യൂസും കാണപ്പെടാറുണ്ട്. ഗർഭാവസ്ഥയിൽ ഇരിക്കെ മയക്കുമരുന്നിന് വിധേയരായ കുഞ്ഞുങ്ങളിൽ പഠന വൈകല്യങ്ങൾ, ശ്രദ്ധാക്കുറവ്, ബിഹേവിയറൽ ഇഷ്യൂസ് തുടങ്ങിയവയും കാണപ്പെടുന്നു. അമ്മയുടെ ലഹരി ഉപയോഗം കാരണം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് നിയോനാറ്റൽ ആബ്സെന്റീവ് സിൻഡ്രോം, അതുപോലെ തന്നെ സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം. കാഴ്ചയിൽ പൂർണ്ണ ആരോഗ്യവനായ കുഞ്ഞ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി മരിച്ചു പോകുന്നു. ഇതിനെയാണ് സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഗർഭിണിയായ സ്ത്രീ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ കുഞ്ഞും അതിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ജനനശേഷം അത് കിട്ടാതെ വരുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവ രണ്ടും നവജാത ശിശുവിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ലഹരി ഉപയോഗം കുഞ്ഞുങ്ങളിൽ മാത്രമല്ല അമ്മയിലും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയിൽ ഉയർന്ന രക്തസമ്മർദ്ദം, അണുബാധ തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന കാരണമാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം. ഗർഭിണിയായ സ്ത്രീകൾ ഡോക്ടർ നിർദ്ദേശിക്കാത്ത മരുന്നുകളോ മദ്യമോ പുകയിലോ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ഏതെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. തുടർന്ന് ഡോക്ടറുമായി ചർച്ച ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായുള്ള ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ നമ്മളെ സഹായിക്കും.